ആദ്യമായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പുതുമുഖ സംവിധായകനെ പറ്റി ഇത്ര നല്ലപോലെ എഴുതിയിരിക്കുന്നവരാണ്. ഒരു ഒരു പാളിച്ച പോലും ഇല്ലാണ്ട് ഒരു സിനിമ വന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആ സിനിമയിൽ എനിക്ക് ഭാഗമാകാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ആസിഫ് അലി, ഭാവന, സിദ്ദിഖേട്ടൻ, പിന്നെ കലാഭവൻ, ഷാജോൺ, അജു വർഗീസ്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു റോം കോം അധികം നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല, വന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് അങ്ങനെ വരാറില്ല. ഇതൊരു റോം കോം ജോണറിലുള്ളൊരു സിനിമയാണ്. ഒരു നമുക്കൊരു അഡ്വഞ്ചർ സോമനക്കൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു ഫണ്ണുണ്ട് ആ ടൈറ്റിൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫൺ മൂടി പോകുന്ന ഒരു സിനിമയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക്. പോക്രി സൈമൺ ജിജു ആന്റണിയുടെ മൂന്നാമത്തെ ചിത്രമാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഓണം കൊന്തേമ്പൂണിൽ ഞാൻ അഭിനയിച്ചിരുന്നു. സണ്ണിവേനാണ് പോക്രി സൈമണായിട്ട് അഭിനയിക്കുന്നത്. ഒരു കട്ട ആരാധകന്റെ, അതായത് വിജയുടെ ഒരു ആരാധകന്റെ സ്റ്റോറിയാണ്. അതിനകത്ത് വേറെയും വിജയുടെ ആരാധകന്മാരുണ്ട്. അതിലൊരെണ്ണം ഞാൻ, ഭീമാപ്പള്ളി നൌഷാദ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ഒരു മാസ് മൂവി ആയിരിക്കും. ഒരു എല്ലാ ഫാൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉഗ്രൻ കളർഫുൾ ഫൺ സിനിമയായിരിക്കും പോക്രി സൈമൺ. ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും തന്നെ മികച്ചതാണ് എനിക്ക്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമെന്നോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ആദ്യത്തെ പടം തന്നെ പറയും. അത് കുറച്ചുകൂടെ ക്ലോസ് ടു ദ ഹാർട്ടാണ്, ഫസ്റ്റ് പടമായതുകൊണ്ടും. പിന്നെ ആ സിനിമയിൽ ഒരു രണ്ട് ഡ്യുവൽ ക്യാരക്ടർ ചെയ്യാൻ കിട്ടി. അതിൻ്റെ അകത്ത് ഡബിൾ റോൾ അല്ലെങ്കിൽ പോലും ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം സെക്കൻഡ് ഹാഫിൽ ഒരു പോസിറ്റീവ് കഥാപാത്രമായി മാറുന്ന ഒരു സംഭവം. അപ്പോൾ അതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജിലെ ഷിബു വള്ളായനി, വെടിവഴിപാടിലെ സഞ്ജയ് എന്ന് പറഞ്ഞ കഥാപാത്രം, പിന്നെ ആടിലെ അറക്കലബു, 1983 പപ്പേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ വരാൻ ഇരിക്കുന്ന സിനിമകളിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം പോക്രി സൈമൺ, വിമാനം, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നല്ല കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവമനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ആഡ് ടു ഉറപ്പായിട്ടും പ്ലാനിങ്ങിലാണ്. അത് മിഥുൻ മാനുവൽ തോമസ് അതിൻ്റെ സംവിധായകനും റൈറ്ററും അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് വരുമെന്നാണ് അപ്പോൾ ഞങ്ങളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ആഡ് വന്നപ്പോഴത്തേക്കും തിയേറ്ററിൽ അധികം ആൾക്കാർ പോയി കണ്ടില്ല. പക്ഷേ അത് അതിനുശേഷം അത് ഭയങ്കര ഒരു ഹിറ്റായി തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ആഡ് ടു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം.